ബാലമുരളീഷ സാറിന്റെ ശിഷ്യരാണ് രണ്ടുപേരും. ഒരു കാര്യം പറയാൻ സമ്മതിക്കണ്ടേ? ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ തമിഴരുടെ മുത്ത്. അവന് എവിടെ വെച്ചെന്നാലും പരിപാടിയുടെ ഒരു വിചാര. അത് ഗോവിന്ദൻ മുരുകനിടലേ കഴിച്ചിട്ടേ പോകാവുള്ളൂ. വെൽക്കം ടു ചെന്നൈ എയർപോർട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഏപ്രിൽ മെയ് ഞങ്ങളുടെ ഒരു US ട്രിപ്പിന്റെ വിസ കാര്യത്തിന് വേണ്ടി വന്നതാണ് ഞാൻ, റിങ്കു, പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര മെമ്പേഴ്സ്, സിംഗേഴ്സ് എല്ലാവരും ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാനൊരു പ്രത്യേകത കണ്ട്, ഇതുവരെ നമ്മൾ ഒരു എയർപോർട്ടിൽ കാണാത്ത ഒരാളെ കണ്ടു. അപ്പോൾ ഒരു വീഡിയോ എടുക്കണ്ടേ. ഹലോ, ഒരു കുഞ്ഞെലി എയർപോർട്ടിൽ. ഇതേ ഫസ്റ്റ് ടൈമാണ് ഒരു ഹോട്ടൽ പൊന്നാടി അണിയിച്ച് സ്വീകരിക്കുന്നത്. ലാലിച്ചേട്ടൻ, ലാലിച്ചേട്ടനാണ് നമ്മുടെ US ഷോയുടെ എന്താ പറയുക, ഒരുപാട് വർഷമായിട്ട് ഒരുപാട് പേരെ അമേരിക്കയിൽ എത്തിക്കുകയും കയറ്റുമതിയും ഇറക്കുമതിയും ഇറക്കുമതിയും ചെയ്യുന്ന ലാലിച്ചേനെ പറ്റി എടുത്ത് പറയാം. ലാലിച്ചേട്ടൻ ബേസിക്കലി എഞ്ചിനീയറാണ്, അങ്ങനെ അഡ്വക്കേറ്റാണ്. പിന്നെ അവിടുത്തെ പോലീസായി, പിന്നെ മന്ത്രിയായി, പിന്നെ നാളെയാണ് നമ്മുടെ ഇന്റർവ്യൂ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ പോന്നു. എൻ്റെ മ്യൂസിക് ടീച്ചർ ബിന്നി ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള കർണാട്ടിക് മ്യൂസീഷ്യനാണ് ബിന്നി ചേച്ചിയുടെ വീട്. സാലിഗ്രാമിലാണ് ബിന്നി ചേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ദോ ആ കാണുന്നതാണ് ബിന്നി ചേച്ചിയുടെ വീട്. ഞാൻ നേരെ പോകുന്നു, നമുക്ക് ടീച്ചറിനെ കാണാം. ചേച്ചി, അത് ഗോവിന്ദൻ. ഗോവിന്ദൻ ഗോവിന്ദ കണ്ടോ, റിമിയെ വെൽക്കം ചെയ്യാൻ എന്റെ പൂച്ചകൾ നിക്കണം. കണ്ടോ, അല്ല വരൂ ഗോവിന്ദ, കാണാൻ നോക്കിയ പൂച്ചകളെന്ന് പറഞ്ഞ ഇങ്ങനെ ഭ്രാന്തുള്ള ഒരാളെ ഞാൻ ചുറ്റി കണ്ടില്ല. അപ്പൊ ഞാൻ കൊച്ചിലേതൊട്ട് അങ്ങനെയാ എന്റെ വീടിന്റെ തൊട്ടടുത്തോ. പാട്ട് ക്ലാസ് എടുക്കുമ്പോ പാട്ട് ശ്രദ്ധിക്കണോ, സാരി ഒട്ട് ശ്രദ്ധിക്കണോ, കമ്മൽ ശ്രദ്ധിക്കണോ, മുക്കു അതെ ഗോവിന്ദനെ ശ്രദ്ധിക്കണോ. ഗോവിന്ദനും കയ്യിൽ കാണും. ഇത് ഗോവിന്ദന് ഗോവിന്ദന ലവേഴ്സ് ഹൻസിക. ഇത് ഹൻസിക, പിന്നെ ഈ ഹൻസികയുടെ മോൻ തിരിഞ്ഞിരുന്നോ? ആ ഓ നോക്കി ഹൻസു, അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നത്. ബിന്നി ചേച്ചിയുടെ ഇപ്പൊ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഇത് ഇതാരാണ്? ശിവാംഗി കൃഷ്ണകുമാറിന്റെ അമ്മയും കൂടിയാണ്. ശിവാംഗി ഭയങ്കര ശിവാംഗി പറയുമ്പോ ശിവാംഗി ശിവാംഗി തമിഴർക്ക് ഇപ്പൊ നമ്മുടെ വണ്ടി ഓടിച്ച അണ്ണാച്ചോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ ശിവാംഗി വീട് ചുമ്മാ പറഞ്ഞാൽ മതി, സാലഗ്രാമം ഒന്നും പറയണ്ട. കാരണം കുക്കുവത്ത് കോമാളി എന്ന് പറഞ്ഞ പരിപാടി അങ്ങനെ ഹിറ്റാ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് 6 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള 5.6. അപ്പൊ ശിവാംഗിയുടെ അമ്മയും കൂടിയാണ്. എന്താ അങ്ങനെ ഒരു ലെവലും കൂടിയല്ലേ? അത് കേരളത്തിൽ എന്റെ പേര് ബിന്നി കൃഷ്ണകുമാർ. കേരളം വിട്ട് ഈ എയർപോർട്ട് താണ്ടി ഉടനെ ശിവാംഗിയമ്മ പേര്. അത് ചേച്ചി ശരിക്കും തൊടുപുഴയാണ്. പിന്നെ ഞാൻ പറഞ്ഞു അതല്ല, ഫ്ലവേഴ്സ് ടിവിയിൽ നിങ്ങൾ പിള്ളേരുടെ സ്വന്തം ടീച്ചറല്ലേ, നല്ല ഒരു സ്റ്റുഡന്റ്. ഇതിന് ബിന്നി ചേച്ചിയെ പറ്റി ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല. രാരാന്നുള്ള ഒരു ഒറ്റ പാട്ട് മതി, ഇനി അങ്ങനെ ഒരു പാട്ട് മലയാളത്തില് വരാനില്ല. ആർക്കും അങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. അയ്യോ ഈ കൊച്ച്, എനിക്ക് സ്റ്റുഡൻസിന്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇതായാലും എപ്പോഴും മുടങ്ങാതെ എനിക്ക് ഗിഫ്റ്റ് ആ അതായത് ഓണത്തിന്.
പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ അങ്ങനെയൊക്കെ. എന്തിനാ പറയാ, ഞാൻ ആദ്യമായിട്ട് മറ്റേ അമ്മാനിയുടെ ഡൽഹിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്നൊക്കെ വരുത്തി അയച്ച് എനിക്ക് പാട്ടിന്റെ ഗുരുവിന് കൊടുക്കില്ലേ, ഇതൊന്നും ഒന്നൊന്നും അല്ല അത്രയും കൊടുക്കണേ. എന്റെ വീടാണ് ഞാൻ എഴുതി കൊടുക്കേണ്ടത്. പക്ഷെ അതിപ്പോ ചേച്ചിക്ക് ഇപ്പൊ അത്രയും മര്യാദയുള്ളൊരു കൊച്ചാണ്, അത്രയും അതിന് അത്രയും മര്യാദ വെച്ചാൽ എനിക്ക് തരണം അങ്ങനെയല്ല. അതിന്റെ ആ ഒരു ഭയങ്കര എന്താ പറയണ ഗുരുഭക്തി, പിന്നെ സംഗീതത്തിനോടുള്ള ആ ഒരു ഭക്തി എന്ന് പറയണത് ചുമ്മാ കാണാനല്ല, ഭയങ്കര അങ്ങനെയുള്ളൊരു കൊച്ചാണ്. സോ എല്ലാവിധ എന്റെ അനുഗ്രഹങ്ങളും സ്നേഹവും പ്രാർത്ഥനയും ഇപ്പോഴും കൊച്ചിന്റെ കൂടെ ഈ പാച്ചു അച്ഛനി രൂപം വലുതാണേലും പക്ഷെ പാച്ചു ആണ് എനിക്കാണെങ്കിൽ ഏറ്റവും തോന്നരുത്. ബാക്കിയെല്ലാം ഇപ്പൊ നമ്മള് പുതിയ വീട്ടിലേക്ക് പോകുന്നില്ലേ, അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. കാരണം അപ്പുറത്തെ വീട്ടിലെ ഒരുങ്ങണതും ഇതല്ല. അപ്പൊ അത് കാരണം ഇങ്ങനെ ക്രേസ് ആയതുകൊണ്ട് അത്ര ഇഷ്ടമല്ലേ. പിന്നെ അത് മാത്രല്ല, ശിവാംഗിക്ക് ചെലപ്പോ ഞാൻ ഒന്നുമില്ല, ഒരു കളക്ഷൻ ഇല്ല, ഇത്രയൊന്നും ഇല്ല. അല്ല പക്ഷെ നിങ്ങൾക്ക് കാര്യം കിട്ടത്തില്ല. ഞാനതുകൊണ്ട് കണ്ണുവെച്ചു പോകട്ടോ. ഇതൊരു ഭാഗം, ബാക്കി എല്ലാം ഇങ്ങനെ ഇതിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്റെ മമ്മിക്ക് ഇതേപോലെ ഇതിനാവണം കുറവായിക്കോട്ടെ. ഇങ്ങനത്തെ ചുമ്മാ ഒരു ജിമ്മിക്ക് വേണ്ടി കൊടുത്താ അതിനപ്പുറം വലിയ സന്തോഷമില്ല. അത് ചെറുതോടെ ഭയങ്കര സന്തോഷം. ഇതെല്ലാം ജയ്പൂര്, ഇതൊക്കെ കൽക്കത്ത ഡൽഹി ബോംബെ ഇങ്ങനെ പല കളർ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോ ഏതൊരു അതാ. പിന്നെ ഈ സിൽവർ ആന്റിക്കിന്റെ ടെമ്പിൾ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനെ തൂക്കാറില്ല, അത് തനിയെ എടുത്തു വെക്കുമ്പോ കാണുമ്പോ എനിക്കൊരു ആഗ്രഹം കേട്ടോ, ഇങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ വെക്കണമെന്നൊക്കെ. ഹായ് ബ്രാൻഡി. ഹലോ. ഹായ് ബ്രാൻഡി. हमारा टूर वीडियोस सब देख रहे टीचर. मेरे को ब्रांडी अच्छा नहीं, अच्छा तरी मालूम माल मुझे मालूम. रिमी ऑलवेज रिमी ब्रांडी के बारे में बोलते हैं. आपके बारे में बोला है ब्रांडी. ब्रांडी का ऊर कहां पे गांव? अब ऊर ना असम गांव. അതല്ല പെട്ടെന്ന് ഹിന്ദി നമ്മൾ പെട്ടെന്ന് തമിഴ് വരാൻ ഭയങ്കര പാടാ. ഞാൻ ഇവിടെ ഇവർ ബ്രാൻഡിയോട് കുറെ ഹിന്ദി പറഞ്ഞിട്ട് ഇവിടെ പെട്ടെന്ന് തമിഴ് നാട്ടിൽ ചെന്ന് മലയാളം ഇത് എല്ലാം കൂടെ കുഴഞ്ഞു പറഞ്ഞിട്ടേ. ചേച്ചിനെ ഫ്ലവർ സ്റ്റീലെ ടോപ്പ് സിംഗറിനോട് നിങ്ങൾക്ക് ഒത്തിരി അറിയാം. അപ്പൊ കുറച്ച് നാളത്തെ എപ്പിസോഡ്, കുറച്ചല്ല അത്യാവശ്യം കുറച്ച് ഒരു വർഷം. അപ്പൊ ആ കണ്ട പിള്ളേർക്കും എന്നോടൊക്കെ അയ്യോ എന്താ എല്ലാവർക്കും അത്ര കേരളത്തിലുള്ളവർക്ക് അത്ര ആയിട്ടല്ല. രാരാ പാടി, രാരാന്നുള്ള പാട്ട് അത്ര ഹിറ്റാണ്. പക്ഷെ എന്നാലും ഈ രാരാ പാടി ആളാണ് ആരാണെന്ന് ശരിക്കും പറഞ്ഞ ചേച്ചി ഇവിടെ ചെന്നൈയിലാണല്ലോ കൂടുതൽ ബിസി ആയിട്ടിരിക്കുന്നത്. ഒരു ദിവസം രണ്ട് 10-15 ക്ലാസ് ഉണ്ട് അല്ലെ, അത് കൂടുതൽ ക്ലാസ് ഉണ്ട്. പിന്നെ കച്ചേരി നടത്തുന്നുണ്ട്, പിന്നെ അമ്മയാണ്, രണ്ടു പിള്ളേരുടെ അമ്മയാണ്, വീട്ടിലെ കാര്യങ്ങള് അല്ലെ, ഇതെല്ലാം ചേർന്ന് പിന്നെ ഇവിടുന്ന് എല്ലാം ചെയ്യുന്നു. ഇവിടുന്ന് നമുക്ക് ഈ മാനസികമായിട്ടൊരു സന്തോഷം പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ. അതാണ് ഈ തൊടുപുഴയിൽ നിന്ന് വിട്ട് പിന്നെ കല്യാണം കഴിച്ച് ഇവിടെ ഇഷ്ടമായത് ഭയങ്കര പ്രോത്സാഹിപ്പിക്കും, ഭയങ്കര അവര് നീ എവിടുന്ന് വന്നു അല്ലെങ്കിൽ നീ ഇന്ന നാട്ടിലെയാണ് തമിഴല്ല അങ്ങനെയൊന്നും അവര് ചിന്തിക്കുന്നില്ല. നാളെ എന്റെ 25-ാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയാ. അപ്പൊ നാളെ അതായത് ചക്കിക്കൊക്കെ ചങ്കരൻ എന്ന് പറയണല്ലോ, ഇങ്ങനെയൊക്കെ ദൈവം പേര് കൊടുക്കുമോന്ന് എനിക്ക് സംശയം. അതായത് അദ്ദേഹം എന്താ പറയാ ഡോക്ടർ കൃഷ്ണമാരാണ്, ഡോക്ടറേറ്റ് എടുത്താണ്. ഇവർ രണ്ടുപേരും കൂടെയാണ് കർണാടിക് കച്ചേരികൾ നടത്തുന്നത്. അങ്ങനെ
ഭാര്യയും ഭർത്താവും കർണാട്ടിക് മ്യൂസിഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു പ്രേമ കല്യാണമായിരുന്നു. നമ്മള് ഞാൻ ക്ലാസ് എടുക്കുമ്പോ എനിക്ക് കേൾക്കാം അപ്പൊ അങ്ങനെ ഭർത്താവ് പറഞ്ഞ കൃഷ്ണ മിനി എന്ന് പറഞ്ഞ് ചില ചൂടാവുന്നു അങ്ങനെ. പക്ഷേ ഭയങ്കര ആ ഒരു പക്ഷെ മിനി ചേച്ചി പറഞ്ഞൊരു വാക്ക് ഒരു ഒറ്റ ദിവസം പോലും കൃഷ്ണ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് കടക്കാൻ പറ്റില്ല എവിടെ പോലും ഇവര് ഈ മിട്ടാക്ഷി ബെഡിൽ തന്നെ കിടക്കൂല. എനിക്ക് രാത്രി എനിക്ക് ഡാർക്കിന് ഭയമുണ്ട് ഡാർക്ക് ഇരുട്ടിന്. അപ്പൊ അതുകൊണ്ട് പണ്ടൊക്കെ കൃഷ്ണ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഉണ്ടല്ലോ ശിവാജി എപ്പുറത്തും സുന്ദരം എപ്പുറത്തും കിടത്തിയിട്ട് ഞാൻ നടക്കുള്ളൂ. അപ്പൊ നമുക്ക് അപ്പുറത്തെ വീട്ടിലെ അപ്പൊ പാടാം. അപ്പൊ വീട്ടിൽ പോണോ? ഒരു അപ്പുറത്തെ ഫ്ലാറ്റും കൂടെ ഉണ്ട്. അപ്പൊ അവിടെ പോയി നമുക്ക് അവിടെയാണ് അവിടെ ഇപ്പൊ ഇച്ചിരി നമ്മുടെ മറ്റേ വീട്ടിലേക്ക് മാറാൻ പോകുന്നതിന്റെ കുറെ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങോട്ട് ക്ലാസ് എടുക്കുന്ന പക്ഷെ ഇവിടെ അല്ല അല്ല ഇതാണ് കൃഷ്ണകുമാരേണ്ണ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എന്താ പറയാ ഇങ്ങനെ പാതി പാകപ്പാതെ അല്ല കൃഷ്ണന്റെ പാതി പാക്ക നീ പാതി നാ പാതി കണ്ണി അരികിൽ തൂങ്ങാതെ കണ്ണി എന്ന് പറയില്ലേ. ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം പോലും ഒറ്റയ്ക്ക് കടക്കിയ പേടിയാണ് കൃഷ്ണ കൃഷ്ണകുമാരേണ്ണ ഇല്ലെങ്കി എന്താ പറയാ അങ്ങനെ അതെ നീ പാതി ഞാൻ പാതി അല്ലെങ്കിൽ നീ ഇല്ല തൂങ്ങാതെ പറഞ്ഞേക്ക് പാട്ട് കഴിഞ്ഞു തൂങ്ങാതെ കൃഷ്ണ വേണേ പാ. അപ്പൊ താങ്ക് യു കേട്ടോ എനിക്ക് ഇതേപോലെ ഒരു ഒരു ഗുരുവിനെ എല്ലാ ഇങ്ങനെ ഒരു സപ്പോർട്ടും സ്നേഹവും ഡോക്ടർ കൃഷ്ണകുമാർ എല്ലാവർക്കും അറിയാം ചെന്നൈയിൽ മൊത്തം എല്ലാവർക്കും ഒത്തിരി ഇവരുണ്ടെങ്കിലും കച്ചേരികൾ ഇഷ്ടംപോലെ ഈ ന്യൂ ഇയർ ക്രിസ്മസിന്റെ ഒക്കെ കഴിഞ്ഞ് ചേച്ചിയുടെ തൊണ്ടയ്ക്ക് ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ വരണേയുള്ളൂ. എന്ന് വെച്ചാല് ഞാൻ നാട്ടിലിറക്കി പോകുമല്ലോ നാട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട് അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ കൊച്ചു കൊച്ചു എല്ലാത്തിനും കോൾഡ് ഉണ്ടാവും അവിടെ നിന്ന് കിട്ടിയ ഒരു ഇത് ഇങ്ങനെ എല്ലാവർക്കും ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് അതൊന്നും ആ കഥ അങ്ങനെ നമ്മള് പാടിക്കൊണ്ടിരിക്കുന്ന ആണൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന കഥ വരും. അപ്പൊ ഈ കഥത്തിന് പിന്നെ നമ്മള് വീണ ഇറക്കി വിടണം എന്നിട്ട് പിന്നെ ആന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും ക്ലീൻ ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. ഈ എല്ലായിടത്തും കഥത്തിന് ഒരു വിവരമില്ല എപ്പോ വരണമെന്നറിയില്ല. ഈ ഒരുപാട് സംസാരിക്കുന്ന ഒരാൾക്ക് വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരാളെ കിട്ടുന്ന വളരെ സത്യമാണ് കൃഷ്ണകുമാരൻ എന്തെങ്കിലും ഒരു പുള്ളി അച്ഛനും പക്ഷെ എല്ലാവരും സംസാരിക്കുന്നെല്ലാം കേൾക്കാറുണ്ടോ ക്ലാസ് കൃഷ്ണകുമാരൻ എത്ര എത്ര വർഷമായി കച്ചേരി ക്ലാസിക്കലിന് വേണ്ടി ഒരു 40 വർഷമാണ് നിങ്ങളെ കണ്ടപ്പോ എനിക്കൊരു ആശ്വാസം കേട്ടോ. അപ്പൊ 50 വയസ്സിൽ നമുക്ക് നല്ല പുല്ല് പോലെ പോകാൻ പറ്റും എക്സ്പീരിയൻസ് യൂട്ടിലൈസ് ചെയ്യും. എനിക്കെന്തെങ്കിലും പാടത്തോറും നമുക്ക് ഇങ്ങനെ ഗ്ലോ വരുമോ മുഖത്ത് പ്രാക്ടീസ് കൊണ്ട് എന്തെങ്കിലും കൊണ്ടുവരും അകത്ത് ചെന്ന് തിരിച്ചു വരുമ്പോ അത് പ്രാണനാണ് സംഗീതമായി മാറുന്നത് മനസ്സിലായില്ല. യോഗ അതിലൊക്കെ പറയുന്ന ശ്വസിക്കുന്ന വായുവാണ് പ്രാണ പ്രാണ സ്വാമികളുടെ കീർത്തന മോക്ഷം മുതലുക പ്രാണനല്ല പെട്ടെന്ന് ഞാനിങ്ങനെ ശിവാങ്കിന്റെ
കിട്ടിയിട്ടുള്ള ഇതിലോട്ടുള്ള ഒരു യാത്രയിലാണ്. ഉടനെ കിട്ടും വീഡിയോസ് ഒക്കെ കാണണം. എനിക്ക് പറഞ്ഞാൽ ഞങ്ങളെ പോലെ ഇപ്പൊ പോവാത്ത ആൾക്കാരുണ്ട്, നമ്മള് പോകാറുണ്ട്, പക്ഷെ എന്നാലും പോവാത്ത ആൾക്കാർ ഇപ്പൊ സമയം കിട്ടാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു ഐഡിയ റിമി കൊടുക്കണത്, ആ നമുക്ക് ഇന്നോട് പോവാം, റിമി പോയ റിമി ഒന്ന് അല്ലെങ്കിൽ എത്ര പേർക്കപ്പോ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അതെല്ലാം ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കും എന്നൊക്കെയുള്ളത് കാണാൻ ശരിക്കും റിമിയുടെ വ്ളോഗിന് നോക്കിയിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും വിലപ്പെട്ട സബ്സ്ക്രൈബർ ഒരാളാണ്. ഇനിയും പോണം, യാത്രകൾ ചെയ്യണം, ഇടു റിമി വീഡിയോസ് ഇടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു കുറവാണ് ഇത്രയും പേരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോ ആൾക്കാരുടെ അത് കിട്ടുമ്പോ നമുക്ക് ഒരുപാട് പേരുണ്ട് എന്ന് തോന്നും. അതാണ് ഇതിന്റെ മെയിൻ ഒരു കാര്യം അല്ലേ? എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഒരുപാട് പേരുടെ മെസ്സേജ് നമ്മൾ ശിവാംഗിനെ കാണിച്ചില്ലല്ലോ, പെട്ടെന്ന് ഇങ്ങനെയെങ്കിലും നമുക്കൊന്ന് കാണിക്കാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ തമിഴരുടെ മുത്ത്. ഇപ്പൊ നമ്മുടെ സിനിമ ഇപ്പൊ ഹിറ്റായ ഒരു സിനിമ ഡോൺ, ഡോണിലൊക്കെ ശിവകാർത്തികേയന്റെ കൂടെ ഒക്കെ 4-5 സിനിമയിൽ അഭിനയിച്ചു. ഫാമിലി ഫോട്ടോ എന്റെ മോനാട്ടോ, ടൂർ പോയല്ലേ എന്റെ മോനാട്ടോ. വിനായക് സുന്ദർ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഇയർ പഠിക്കുകയാണ്, ലാസ്റ്റ് തായിന്റെ ഇപ്പൊ എന്ത് ഗണപതി അല്ലെ, പല പല വിഗ്രഹങ്ങളുടെ വിഗ്രഹം കൊറേ പേര് ഗിഫ്റ്റ് ഒക്കെ തരും അങ്ങനെ. പിന്നെ അവാർഡ്സ് ആൻഡ് പ്രൈസ് ഇതെന്റെ അതുണ്ട്, ഫിലിംഫെയർ അവാർഡ് ഉണ്ട് കേട്ടോ, അതുണ്ടല്ലോ. അന്ന് 4 ഭാഷയിലും കൂടെ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. 2005 അന്ന് ബെസ്റ്റ് ഇത് സൗത്ത് ഇന്ത്യ ബെസ്റ്റ് ആരൊക്കെ കിട്ടിയതാ കേട്ടോ. കലൈമാമണി പുരസ്കാരം എനിക്കറിയാം, തമിഴ്നാടിന്റെ വളരെ 5-10 രണ്ടുപേർക്കും കിട്ടി. അടുപ്പിച്ച് എന്റെ സ്വന്തം ഗുരുവായൂരപ്പന കേട്ടോ. അയ്യട എന്ത് ഭംഗിയാണ്. ഇത് ഞാൻ കൊച്ചിലെ മുതൽ ഇത് യൂസ് ചെയ്ത് തമ്പുരു. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ വളരെ മഹാനായിട്ടുള്ള ഇതെല്ലാം ഞാൻ സംസാരിക്കാത്ത എന്തൊരു ഒരു കാര്യം പറയാൻ സമ്മതിക്കണ്ടേ. എന്തോ എനിക്ക് റമ്യയെ കണ്ടപ്പോ എന്തെന്ന് കാണിക്കണം തോന്നി. ഇത് ജി എൻ ബാലസുബ്രഹ്മണ്യം അദ്ദേഹം യൂസ് ചെയ്തിരുന്ന തമ്പുരമാണ്. ജി എൻ ബി എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള കർണാടക സംഗീത വാദ്യകാരനുമാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് രാഗങ്ങളൊക്കെ ഉണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ശിഷ്യ എം എൻ പ്രസിദ്ധ കുമാരിക്ക് പ്രസന്നയിക്കും. ശ്രീവിദ്യ അമ്മ എന്റെ ഒരു പാട്ട് കേട്ടിട്ട് ഷീ വാസ് വെരി ഹാപ്പി. ഒരു ദിവസം ഈ തമ്പുരുമായിട്ട് ഞങ്ങളുടെ പഴയ വീട്ടിൽ വന്ന് ഇറങ്ങി എനിക്ക് സമ്മാനിച്ചു. ഇത് ആക്ച്വലി ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ 100th ബർത്ത്ഡേക്ക് ഞങ്ങളുടെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ഇത് ഉപയോഗിച്ച് പാടുകയും ചെയ്തു. ഓ എന്നാ വേണം. ഏറ്റവും വലിയ പ്രത്യേകത ബാലമുരളീകൃഷ്ണ സാറിന്റെ ശിഷ്യരാണ് രണ്ടുപേരും. ചേച്ചി ഇത് എന്ത് ഭംഗി ചേച്ചി, ഇത് പഴയ ഒരു തമിഴ്നാടിയുടെ ഒരു നമ്മുടെ ശരതേട്ടനൊക്കെ കൊണ്ടുപോയി. ബാലമുരളീകൃഷ്ണ സാറിന്റെ ഒരു പാട്ടുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വെച്ചാൽ അതോ അതില് പാടിയിരിക്കണേ അല്ല എനിക്ക് അല്ല സിന്ധു ഭൈരവി എന്താണെന്നറിയില്ല എനിക്ക് പെട്ടെന്ന്.
എന്തോ ആ രാഗത്തിന്റെ ഒരു ഇഷ്ടവും ഇതാണ് തോന്നുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ല. സ്വതി നമോസ്തുതി ശാരദേ വിദ്യാപ്രദേ സരസ്വതി നമോസ്തുതി ശാരദേ വിദ്യാപ്രദേ സരസ്വതി നമോസ്തുതി ശാരദേ വിദ്യാപ്രദേ സരസ്വതി ചേച്ചിക്കും ആയുസ്സും ആരോഗ്യം സന്തോഷവും സമാധാനവും പിന്നെ ശബ്ദത്തിനും കുറച്ചുകൂടെ എന്താ പറയാ നിങ്ങള് ഉണ്ടെങ്കിൽ നമ്മളോട് എപ്പോഴും എല്ലാം പറയണേന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ഞാനത് ഭയങ്കര ഒരു അല്ല അതുപോലെ തന്നെ ശിഷ്യർക്കും ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം ആയുരാരോഗ്യ സൗഖ്യം എന്താ പറയണേ കുറേ വർഷങ്ങള് നല്ലൊരു കുട്ടിയാണ് കേട്ടോ, നല്ലൊരു സ്റ്റുഡൻറ്റ്, നല്ലൊരു എപ്പോഴും ഞാൻ അറിയുന്നുണ്ട്. എല്ലാം ചെയ്യാറില്ല, ഓൺലൈനാണ് പഠിപ്പിക്കുന്നെങ്കിലും ഓൺലൈനിലെ ക്ലാസ് അപ്പൊ തുറന്ന ഉടനെ ചേച്ചി ഇങ്ങനെ ഇങ്ങനെ നമസ്കാരം എന്ന് പറയും കേട്ടോ ക്ലാസ് തുടങ്ങുമ്പോഴും എൻ്റെ ചെയ്യുമ്പോഴും. അത്രയും ഒരു മര്യാദ രാമിയാണ്, മര്യാദ ഉള്ളൊരു കുട്ടി. അതാണ് മ്യൂസിക് സ്റ്റുഡൻസ് എങ്ങനെ വരും? കാരണം എല്ലാം എനിക്ക് പഠിക്കൂ ഇല്ല അറിഞ്ഞിട്ടാണ്. തീർച്ചയായിട്ടും അതൊരു പിന്നെ അവരുടെ പാട്ട് ആദ്യം ടെസ്റ്റ് നോക്കും. ഞാൻ ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങളെ എടുക്കാറുണ്ട്, കാരണം കുഞ്ഞിലേ തൊട്ട് അവരെ ഇങ്ങനെ കേട്ടിക്കൊണ്ട് വരുന്നതിൽ ഒരു ഫ്രഷ്നെസ് വായിക്കും. ഒരു ഞാൻ പറയാം, എനിക്ക് ഇവിടെ എക്സ്ട്രാ വേണമെങ്കിൽ ഒരു അക്കാഡമി തുറന്ന് അത്രയധികം കുട്ടികൾ എനിക്ക് എടുക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മളൊരു അക്കാഡമി പോലെ തുടങ്ങി നിറയെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മാത്രം എടുക്കുന്നത്. വേറൊരു അക്കാഡമി കുറെ ടീച്ചേഴ്സിനെ വെച്ച് എന്റെ തന്നെ സ്റ്റുഡൻസ് ഉണ്ട് ഒരുപാട് പേര്, അങ്ങനെയൊക്കെ എന്റെ കീഴിൽ അങ്ങനെ ഗ്ലോബൽ അക്കാഡമി ചെയ്യുന്നുണ്ട്. അഞ്ഞൂറ് പേര് ടീച്ചേഴ്സായിട്ടുണ്ട് എല്ലാം, പക്ഷെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നോ ഗ്രൂപ്പ്. അപ്പൊ താങ്ക് യു ചേച്ചി. അപ്പൊ ഇനി ചെന്നൈയില് അനുഗ്രഹിക്കണം തീർച്ചയായിട്ടും. നമ്മുടെ ശ്വേത മോഹൻ സുജാ ചേച്ചിയുടെ മോള് എത്ര വർഷമായിട്ട് ബിനി ചേച്ചിയുടെ അടുത്ത സ്റ്റാർട്ടിംഗ് തൊട്ട് സുജാ ചേച്ചി വിശ്വസിച്ച് ഏൽപ്പിച്ചേക്കുന്ന ബിനി ചേച്ചിനെ അത് വളരെ ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്ത സമ്മതിക്കണം. ശ്വേതന്റെ ഡെഡിക്കേഷൻ, അങ്ങനെ ഒത്തിരി ശിഷ്യര്. അപ്പൊ ചേച്ചി താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി ചെന്നൈയിൽ വരുമ്പോ എന്തായാലും ഞാൻ നമുക്കൊരു കാപ്പി രംഗത്തിൽ ഒരു പാട്ട് പഠിപ്പിക്കുന്നു. എനിക്ക് അറിയാവുന്ന കുറച്ച് വളരെ ഫേമസ് ആണ് ഈ കാപ്പി രാഗം. എല്ലാവരും പറയുമ്പോഴത്തേക്ക് അവര് സിന്ധു വരവി പെയിന്റിംഗ് എന്റെ എന്റെ അല്ല ഇത് ചേച്ചിയുടെ മാത്രം കാപ്പി രാഗത്തില് ഒരു രണ്ടുപേര് പാടി നമ്മൾ അതിന്റെ പിന്നെ ഇതൊരു പാട്ട് ഇന്ദ സൗഖ്യ വളരെ ഫേമസ് ആയിട്ടുള്ള എന്നത് എന്നത് യശോദ ഒരുപാട് പാട്ടുകൾ കാപ്പിയിൽ ഒരുപാട് പാട്ടുകളുണ്ട്. എന്ന് ഞാൻ ചേച്ചിയുടെ നിർത്തുന്നതിന് മുമ്പ് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗത്തില് ഈ അതായത് പാടിയാലും പാടിയാലും ചേച്ചി കച്ചേരിക്ക് പാടിയാലും ഇത് ഈ രാഗത്തിൽ പാടണമെന്ന് കൊതിക്കുന്ന ഒരു രാഗം ചന്ദ്രമണിവാതിൽ പാടി ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രിയെ നീരാടി നീ നിൽക്കെ എന്നായിരുന്നു മനസ്സിൽ. Mmm.
നീ സഖി എല്ലാം നമുക്കൊരു പോലെ അപ്പൊ ഹിന്ദുവാണ് പോകുന്നത് ഒക്കെ നമ്മുടെ റിലാക്സേഷനും എല്ലാം ഒരുപാട് നമ്മുടെ രാഗമാണ് സരസാംഗി എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു രാഗമാണ്. തന്തുരാളി ഭയങ്കര ഇഷ്ടമാണ്. അമൃത ദർശനി ഭയങ്കര ഇഷ്ടമാണ്. നീ എവിടെയാണ്, നീ എവിടെ, നീ എവിടെയാന്ന് ചേച്ചി ചോദിച്ചോണ്ടിരിക്കെ ഇവിടുന്ന് ഉള്ളി കയറിയതുകൊണ്ടോ മൂന്ന് പേരായിട്ട് വന്നു തിരിഞ്ഞു കഴിഞ്ഞാൽ നോക്കുമ്പോ അവന് എവിടെ വെച്ചെന്നാലും ഉണ്ടോ പരിപാടിയുടെ ഒരു വിചാര. അപ്പൊ അവന് പുറകിലുള്ള കാര്യങ്ങളും മുന്നിലുള്ള കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് പിന്നെ മുത്തേം മോളൊക്കെ സുഖമായിരിക്കണല്ലോ. മോളെ എന്ത് ക്യൂട്ടാ, ഭയങ്കര രസാ. ഞാന് കൊച്ചിലായിട്ട് റിമീഡ് ചെയ്ത കാണുമ്പോഴത്തേക്ക് കൺമണിയും കുട്ടാപ്പിയും ഇപ്പൊ കുട്ടിമണി കുട്ടിമണി എന്റെ കൊച്ചിനും പറഞ്ഞില്ലെങ്കിലും. എന്നാ ശരി ചേച്ചി, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കാപ്പിയൊക്കെ സൂപ്പർ ആയിരുന്നു, കിഡിലും കാപ്പി. ചെന്നൈ വന്നിട്ട് ഒരു ഫിൽട്ടർ കോഫി കുടിക്കാതെ എങ്ങനെയാ പോകുന്നത്? അത് ചെന്നൈക്കാരുടെ കയ്യിൽ നിന്ന് ഒരു കാപ്പി കുടിക്കുമ്പോ അല്ലേ, അതൊരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. എന്തോ പോലെ എന്തായിരുന്നു അഡിക്ഷൻ ആയിപ്പോയി അഡിക്കോഷൻ. അപ്പൊ കൃഷ്ണനും രാധയും കൂടെ ഇവിടെ ഈ വൃന്ദാവനത്തിൽ താമസിച്ചോളൂ. ഈ ബ്രാൻഡിക്ക് ഇതിന്റെ ഇടയിൽ എന്ത് കാര്യം? അപ്പൊ ശരി മമ്മിയോട് പ്രത്യേക എന്റെ അന്വേഷണം പറഞ്ഞോ, എനിക്ക് ഭയങ്കര ഇഷ്ടം മമ്മിയെ. അയ്യോ വലിയ സന്തോഷം, വലിയ സന്തോഷം. മുരുകൻ ഇഡലി കഴിച്ചിട്ടേ പോകാവുള്ളൂ, പ്രത്യേകിച്ച് ഗീ പൊടി ഇഡലി. ഇപ്പൊ തന്നെ അങ്ങനെ ഞങ്ങൾ നേരെ പോണു മുരുകൻ ഇഡലി സാപ്പിടുന്നതൊക്കെ. അപ്പൊ അടുത്ത പാർട്ടിനായി വെയിറ്റ് ചെയ്തോളൂ. അടുത്ത പാർട്ടിലൊക്കെ ഒരു ഫുഡ് വ്ളോഗാണ്, ചെന്നൈ ഫുഡ് വ്ളോഗാണ്. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്, സാധിക്കുന്ന പോലെ റിപ്ലൈ ചെയ്യാറുണ്ട്. റിപ്ലൈ കിട്ടാത്തവർ വിഷമിക്കരുത്, ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്തോ അനങ്ങുന്നില്ല. അപ്പൊ മറക്കല്ലേ കേട്ടോ. അപ്പൊ അടുത്ത പാർട്ട് മസ്റ്റായിട്ട് കാണണം. നമുക്ക് മുരുകൻ ഇഡലി കഴിക്കുന്നത് അങ്ങനെ ഒരുപാട് രസകരമായ കാര്യങ്ങളുണ്ട്. ഓക്കെ, ബൈ ബൈ.